പ്രിയമുള്ളവരെ, എൻ്റെ നോമ്പുകാല ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നോമ്പുകാലം വളരെ പ്രധാനപ്പെട്ട കാലമാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ അലസതയുടെ അടിമത്തത്തിനൊന്നും മോചിതരായി നാം പ്രവർത്തനോത്സുകരാകണം. പുതിയ തീരുമാനങ്ങളും നിയന്ത്രണങ്ങളും ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ആത്മീയ വളർച്ച നേടണം. മാറ്റങ്ങളും മനപരിവർത്തനങ്ങളും ഉണ്ടാകേണ്ട വഴിത്തിരിവിന്റെ കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം. അതിനാൽ തന്നെ അലസതയും തിന്മയുടെ കുടില തന്ത്രങ്ങളും നാം ഉപേക്ഷിക്കണം. സ്വയം വേദനകൾ സഹിക്കാവുന്ന സഹനങ്ങൾ ഏറ്റെടുക്കുകയും അങ്ങനെ സ്വയം ഇല്ലാതാകുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ നോമ്പുകാലം. ദാരിദ്ര്യം വേദനാജനകമാണെന്ന് രഹസ്യം നാം എല്ലാവർക്കും അറിയാം. അതിനാൽ തന്നെ ആ ദാരിദ്ര്യത്തെ സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. നിസ്സംഗത ഒരിക്കലും പാടില്ല. ദൈവത്തിനോടും സഹോദരങ്ങളോടും അയൽക്കാരനോടും നാം നിസ്സംഗത പുലർത്തുന്നത് നാം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രലോഭനമാണ്. അത്തരം പ്രലോഭനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നാം ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കണം. നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ഹൃദയമാക്കി മാറ്റണം. യേശുവിൻ്റെ ത്രിഹൃദയ പ്രാർത്ഥന വഴി കരുണയും ഉദാരമനസ്കതയും നിറഞ്ഞ ഹൃദയത്തിനായി നമുക്ക് പരിശ്രമിക്കാം. അതിനാൽ തന്നെ എപ്പോഴും ഇപ്രകാരം പ്രാർത്ഥിക്കുക: ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ രൂപാന്തരപ്പെടുത്തണമേ. ഈ നോമ്പ് കാലഘട്ടത്തിൽ കൂദാശകൾക്കും അതുപോലെ സുവിശേഷ പ്രഘോഷണങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ സ്വീകരണവും, ഇവ വഴി നാം ദൈവവുമായി രമ്യപ്പെടുന്നു. ഈ നോമ്പ് കാലത്ത് നാം പ്രാർത്ഥനയിൽ കൂടുതൽ വ്യാപൃതരായിരിക്കണം. നമ്മെ ഓരോ നിമിഷവും വേദനിപ്പിക്കുകയും നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്യുന്ന നിരവധി മുറിവുകളുണ്ട്. ഇത്തരം മുറിവുകളിൽ നിന്നും മുക്തി നേടുവാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു. ഈ നോമ്പുകാലത്ത് നമുക്ക് തീക്ഷ്ണതയുള്ള ഉപവാസത്തിന് തയ്യാറാകാം. ഉപവാസം വെറും പേരിന് മാത്രമാകരുത്. മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി നാം ഉപവസിക്കുമ്പോൾ അത് കൂടുതൽ അർത്ഥവത്തമാകുന്നു. ഇവിടെ നാം സഹോദരനെ പരിരക്ഷിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന നല്ല സമരിക്കാരനെ പോലെ നമുക്കും ഉപവസിക്കാം. ഈ നോമ്പ് കാലഘട്ടത്തിൽ നാം ദാനധർമ്മത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം. ദാനധർമ്മം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. പ്രഭാഷകൻ 29:12 ഇപ്രകാരം പറയുന്നുണ്ട്: ദാനധർമ്മം നമ്മെ എല്ലാ തിന്മയിൽ നിന്നും രക്ഷിക്കും. ദാനമായി കിട്ടിയത് ദാനമായി കൊടുക്കുവിൻ, സ്വതന്ത്രമായി ദാനം ചെയ്യുവിൻ. ഒടുവിലായി സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് നമുക്ക് ഈ നോമ്പുകാലത്തെ കൂടുതൽ അനുവർത്തമാക്കാം. കാരുണ്യത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സുവിശേഷ പ്രഘോഷകരാകുവാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മാനുഷിക പരിമിതികൾ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന പ്രവൃത്തികൾ ഈ നോമ്പുകാലത്ത് നാം ചെയ്യണം. അപ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പങ്കുകാരാകുകയും ചെയ്യുന്നു. ഇത്തരം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു അനുഗ്രഹമേറിയ നോമ്പുകാലം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്.